നോമ്പ് നാലാം ദിനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എവറസ്റ്റ് കീഴടക്കിയ കൂട്ടുകാരിൽ ഒരാളാണ് ടെൻസിംഗ്. അദ്ദേഹം ആത്മകഥയിൽ അദ്ദേഹത്തിന് എവറസ്റ്റ് കീഴടക്കാനുള്ള ലക്ഷ്യം ലഭിച്ചത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മുത്തച്ഛനോടൊപ്പം മുറ്റത്ത് നിന്ന് രാവിലെ പല്ല് തേക്കുകയായിരുന്നു. ടെൻസിംഗ് മുത്തച്ഛനോട് ചോദിച്ചു, ആ വലിയ കൊടുമുടിയുടെ പേരെന്താണ്? മുത്തച്ഛൻ പറഞ്ഞു, ചോമ ലിംഗ്മ. പക്ഷേ ഇപ്പോൾ ആ പർവ്വതമറിയപ്പെടുന്നത് അത് സർവേ നടത്തിയ സായിപ്പിൻ്റെ പേരിലാണ്. മുത്തച്ഛൻ മറ്റൊന്നുകൂടെ പറഞ്ഞു, ലോകമുണ്ടായതിന് ശേഷം ആരും ഇതുവരെ അതിൻ്റെ മുകളിൽ ചെന്നിട്ടില്ല. ഇനി ലോകം അവസാനിക്കുന്നതുവരെ ഒരു മനുഷ്യനും അതിൻ്റെ മുകളിൽ ചെല്ലാനും പോകുന്നില്ല. കുഞ്ഞു ടെൻസിംഗ് പല്ലുതേപ്പ് കഴിഞ്ഞിട്ട് മുത്തച്ഛനോട് പറഞ്ഞു, ഞാനൊരു ദിവസം ചോമോ ലുഗ്മയുടെ മുകളിലെത്തും. മുത്തച്ഛൻ അവനെ വഴക്ക് പറഞ്ഞു, കാരണം അതിന് മുകളിൽ കയറിയ ആരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും മുത്തച്ഛനും കൊച്ചുമകനും കൂടെ ഒരുമിച്ചു നിന്നപ്പോൾ അവൻ മലയെ നോക്കി പറഞ്ഞു, ചോമോ ലുഗ്മ, വൺ ഡേ ഐ വിൽ ബി ഓൺ യുവർ ടോപ്പ്. മുത്തച്ഛൻ വടിയെടുത്തു, പക്ഷേ അവൻ വിട്ടില്ല. അടുത്ത 24 വർഷം അവൻ പരിശ്രമിച്ച് 1953 നവംബറിൽ എൻമൺ ഹിലാരിയോടൊപ്പം അവൻ ചോമോ ലുഗ്മയുടെ മുകളിൽ എത്തി. മുത്തച്ഛൻ്റെ കാലത്തെ ടെക്നോളജി വെച്ച് എവറസ്റ്റ് കീഴടക്കാൻ പറ്റില്ല. ഇവനിത് പറഞ്ഞ് 10-20 കൊല്ലം കഴിയുമ്പോൾ, സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ അവന് അവൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിച്ചു. പഴയത് തീർന്നു, പുതിയത് ആരംഭിക്കുകയാണ്. പുതിയ നിയമം ആരംഭിക്കുന്നതിനുള്ള വാതിലാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. നമുക്ക് ദൈവത്തിൻ്റെ മഹാശക്തിയിൽ ആശ്രയിക്കാം.